പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, സൈനിക ബഹുമതികളോടെയാണ് നിർമ്മലിനെ യാത്രയാക്കുന്നത്. ഒരുപാട് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ സ്ഥലത്ത് എത്തിയിരിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. വിശദാംശം. സൈനിക ബഹുമതിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ബഹുമതിയും ഉൾപ്പെടെയുള്ള ആദരവോടെയാണ് നിർമ്മലിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ പാറ്റാളം പൊതുസ്മശാനത്തിലാണ് നിർമ്മലിന്റെ മൃതദേഹം ഉള്ളത്. ഇവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽപ്പെട്ട നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, അയൽവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിന് മുമ്പ് ഇവിടേക്ക് പൊതുശ്മശാനത്തിലേക്ക് സംസ്കരിക്കുന്നതിനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയാണ് സൈനിക ബഹുമതി നൽകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ബഹുമതിയൊക്കെ നൽകി കഴിഞ്ഞു. വലിയ സങ്കടത്തിലാണ്, വലിയ ദുരന്തമാണ് ഉണ്ടായത്. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 15 വൈകിട്ട് 3 മണിയോടെയാണ് നിർമ്മലിന്റെ വാഹനം മധ്യപ്രദേശിൽ അപകടത്തിൽപ്പെട്ടത്. കാറ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിൽ ഒളിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം നിർമ്മലിനെ കാണാനില്ല എന്നുള്ള പരാതി വ്യാപകമായ തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ കാറ് തകർന്ന നിലയിൽ കണ്ടെത്തി. തൊട്ടടുത്ത് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന്റെ മൃതദേഹവും എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2014 നിർമ്മൽ സൈന്യത്തിൽ ചേരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ബാങ്കിലും അതുപോലെ തന്നെ 3 കമ്പനികളിലുമൊക്കെ ജോലി കിട്ടിയിരുന്നു. പക്ഷേ സൈനിക സേവനം ചെയ്യണം, സൈന്യത്തിൽ ചേരണമെന്ന അതിയായ ആഗ്രഹം നിർത്തി മറ്റ് ജോലികൾക്കൊന്നും കിട്ടിയിട്ട് പോലും പോവാതെ സൈനിക സേവനം തിരഞ്ഞെടുത്ത ആളാണ് നിർമ്മൽ. പക്ഷേ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന്റെ സഹപാഠികൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും പുതു ശ്മശാനത്തിലും നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈന്യം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.